Samsung M10s 4000 mAh battery open and 15W fast charging USB-C type cable to Samsung M10s in the unboxing and review on the video. Hi friends, welcome to Tech on Marathalathike. If you like this video, like it, open the channel, subscribe to the bell icon. Let's go to the video. Our package in the front is M10s labeling and the side light Samsung M10s in the details Super AMOLED display, dual camera, 4000 mAh battery and features in the back side. We have 3GB RAM, 32GB variant. This 512GB is expandable. We open the box. In the box, we have a user manual and a warranty card. So, this is the user manual. This is the warranty card. This is our phone Samsung M10s. This is the accessory side. We have a charging adapter, 15W fast charging adapter. This is the USB-C type cable. This is the main highlight USB-C type cable and fast charging adapter. We phone earphone SIM ejector tool. We remove plastic boot. Already I unboxed use പിന്നെ അടുത്തായിട്ട് ഗ്ലോസി ഫിനിഷ് ആണ് ഇവിടെ നമുക്ക് ബാക്ക് സൈഡ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഗ്ലോസി ഫിനിഷ് ആണ് അപ്പോൾ തന്നെ ഇതിന്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ വളരെ ഒരു സ്ലിം ആയിട്ട് ഒരു നോർമൽ സ്ലിം ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കനം കുറഞ്ഞിട്ട് ഒരു നമുക്ക് ഇവിടെ കൈയിലൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ ലഭിക്കുന്നുണ്ട് അടുത്തായിട്ട് ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഫോൺ 4000 mAh ബാറ്ററി ഉണ്ടെങ്കിൽ തന്നെയും ഈ ഫോൺ ലൈറ്റ് വെയിറ്റ് തന്നെയാണ് അടുത്തായിട്ട് ഇതിന്റെ ഡൈമെൻഷൻ പറയുകയാണെങ്കിൽ 6.4 ഇഞ്ചിന്റെ HD+ സൂപ്പർ AMOLED ഇൻഫിനിറ്റി V ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഇതിന്റെ പവർ ബട്ടണും ഒപ്പം തന്നെ വോളിയം റോക്കേഴ്സ് ലഭിക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതിന്റെ സിം ഇടാനും സാധിക്കുന്നതാണ് ഇതിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് സിം സ്ലോട്ട് ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യുവൽ സിമ്മും ഒപ്പം തന്നെ മെമ്മറി കാർഡ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും ഇതിന്റെ താഴ്വശത്തായിട്ട് നമുക്കൊരു ഓഡിയോ ജാക്ക് കാണാൻ സാധിക്കും അതിനുശേഷം നമുക്കൊരു USB-C ടൈപ്പ് പോർട്ടും ഒപ്പം തന്നെ ഒരു മൈക്കും അതിനുശേഷം ഒരു സ്പീക്കർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് 1.6 GHz ന്റെയും 1.35 GHz ന്റെയും Samsung Exynos octa-core processor ആണ് ഇതിന് കരുത്ത് വരുന്നത് ഇതിന്റെ OS നോക്കുകയാണെങ്കിൽ Android 9 Pie ആണ് നമുക്ക് ഇതിന്റെ കൂടെ ലഭിക്കുന്നത് ഫോൺ കിട്ടിയ സമയത്ത് ഒരു അപ്ഡേറ്റ് മാത്രമേ നമുക്ക് ലഭിച്ചുള്ളൂ ഇപ്പോൾ കറന്റ്ലി ഓഗസ്റ്റ് 1 ൽ റിലീസ് ചെയ്ത ഒരു അപ്ഡേറ്റ് മാത്രമാണ് നമുക്ക് ലഭിച്ചത് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ ആണ് Dolby Atmos എന്നുള്ളത് ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോണിൽ തന്നെ എനേബിൾ ചെയ്യാൻ പറ്റില്ല ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഓഡിയോ സർവീസ് കൊടുക്കുന്ന ഒരു ഡിവൈസിലൂടെ മാത്രമേ നമുക്ക് ഇത് എനേബിൾ ചെയ്യാൻ പറ്റൂ ഇയർഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു നല്ല ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നി Dolby Atmos ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസിംഗ് സെഗ്മെന്റിൽ തന്നെ നമുക്ക് ലഭിക്കുന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ ആണ് ഈ ഫോണിലുള്ളത് ഡാർക്ക് മോഡ് എന്നുള്ളത് ഇത് ഫോൺ കിട്ടിയ സമയത്ത് നമുക്ക് ഡാർക്ക് മോഡ് എന്നായിരുന്നു ഇപ്പോൾ ഇത് മാറി നൈറ്റ് മോഡ് ആക്കി ഒരു അപ്ഡേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പേര് മാറി നൈറ്റ് മോഡ് എന്നായി അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാൻ വളരെ അധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഫീച്ചറാണിത് നമ്മുടെ സെറ്റിംഗ്സിൽ തന്നെ നമുക്ക് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് അപ്ലൈ ആവുന്നതായിരിക്കും ഇനി അടുത്തായിട്ട് കോൾ ചെയ്യുമ്പോൾ ഉള്ള ക്വാളിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അത്യാവശ്യം നോർമൽ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇയർ പീസിൽ നിന്ന് നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ വലിയ ഡിസ്ട്രോഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ കോളിൻ്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിച്ചു ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഫേസ് ഐ ഡിയും ഒപ്പം തന്നെ ഫിംഗർ പ്രിൻ്റ് ലോക്കും എത്രത്തോളം ഫാസ്റ്റാണെന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഫിംഗർ പ്രിൻ്റ് ലോക്കിനേക്കാളും കുറച്ചും കൂടി സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നത് ഫേസ് ഐ ഡിയാണ് ഈ ഫേസ് ഐ ഡി നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും അതായത് നമുക്കിപ്പോൾ നമ്മുടെ ഫേസ് കാണിച്ചു കഴിഞ്ഞാൽ സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും ഒപ്പം തന്നെ സ്വൈപ്പ് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ഫേസ് കാണിച്ചു കഴിഞ്ഞാൽ അൺലോക്ക് ആവുന്ന ഒരു ഓപ്ഷനുണ്ട് 4000 mAh battery ആണ് ഇതിൽ വരുന്നത്. ബാറ്ററി തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ബാറ്ററി സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ബാറ്ററി സേവ് ചെയ്യാനായിട്ട് കുറേ ഓപ്ഷൻസ് തന്നെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് മെയിൻ ആയിട്ട് ഒരു ഫോൺ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ ക്യാമറയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത് 13 MBയുടെ ഒരു ക്യാമറയും അപ്പോൾ തന്നെ 5 MBയുടെ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. ഫ്രണ്ടിൽ ഒരു 8 MBയുടെ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. ഫോട്ടോയിൽ തന്നെ നമുക്ക് വൈഡ് ആംഗിൾ എടുക്കാൻ പറ്റും. അൾട്രാ വൈഡ് ആംഗിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൈവ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ തന്നെ പ്രോ മോഡുണ്ട്. ഇത് നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. നമുക്കിവിടെ ISO അഡ്ജസ്റ്റ് ചെയ്യാനും വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹൈ ക്വാളിറ്റിയിൽ ഫോട്ടോസ് എടുക്കാം. പിന്നെ നോർമലായിട്ട് എല്ലാ ഫോണിൽ കാണുന്നതിൻ്റെ കൂട്ട് തന്നെ പനോരമ മോഡ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് കുറേ വാട്ടർമാർക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സാംസങ്ങിൻ്റെ തന്നെ വാട്ടർമാർക്കുകൾ ആഡ് ചെയ്യാം. അല്ലാത്ത വാട്ടർമാർക്കുകളൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമുക്കത് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പോൾ സാംസങ് ഗാലക്സി ക്യാമറ എന്നൊക്കെ നമുക്കിവിടെ വാട്ടർമാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ക്യാമറയിൽ തന്നെ നമുക്ക് കുറച്ച് ഫിൽറ്റേഴ്സും ഒപ്പം തന്നെ ബ്യൂട്ടി മോഡൊക്കെ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ക്യാമറയിൽ നമുക്കിവിടെ ഇഷ്ടമുള്ള ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ തന്നെ ബ്യൂട്ടി മോഡ് ഇതൊക്കെ ഒരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിപ്പോൾ എല്ലാ ഇറങ്ങുന്ന ഫോണിനും അവൈലബിൾ ആണ്. ഇനി നമ്മുടെ ക്യാമറയുടെ മെയിൻ സെറ്റിങ്സിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന റെസൊല്യൂഷൻ നമുക്കിവിടെ ഫുൾ HD യിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 4K ഒന്നും ലഭിക്കില്ല. ഈ ഒരു പ്രൈസിങ് സെഗ്മെൻറ്റിൽ 4K ഒന്നും ലഭിക്കില്ല. നമുക്ക് ഫുൾ HD യിൽ തന്നെ വീഡിയോ എടുക്കാം. 1080 നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അല്ലാത്ത കുറച്ച് നോർമൽ സെറ്റിങ്സൊക്കെയാണ്. നമ്മൾ ക്യാമറ കുറച്ചും കൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് നോർമൽ സെറ്റിങ്സൊക്കെയാണ്. ഫ്ലോട്ടിംഗ് ഷട്ടർ ബട്ടണും അപ്പോൾ തന്നെ വോളിയം കീ വെച്ച് നമുക്ക് ഷട്ടർ ബട്ടൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ വീഡിയോയിൽ നമുക്ക് വൈഡ് ആംഗിൾ എടുക്കാൻ പറ്റും. ഇവിടെ വൈഡ് ആംഗിളിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ സൂമിംഗ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് സൂം ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു നോർമൽ മോഡലാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ 4x സൂം വരെ അവൈലബിൾ ആണ്. ഫ്രണ്ട് ഫേസിങ് ക്യാമറയിൽ നമുക്ക് സെൽഫി എടുക്കുമ്പോൾ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ലഭിക്കുന്നുണ്ട്. നമുക്ക് കുറേ ആനിമൽസിൻ്റെയും അല്ലാതെ തന്നെ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ലഭിക്കുന്നുണ്ട്. അതൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഷട്ടർ സ്പീഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു ഷട്ടർ സ്പീഡ് തന്നെയാണ് ലഭിക്കുന്നത്. ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഫോട്ടോ എടുക്കാൻ നമ്മൾ വീണ്ടും ടാപ്പ് ചെയ്യുമ്പോൾ ഒരു ലാഗ് അടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോ ഫോക്കസൊക്കെ വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഷട്ടർ സ്പീഡും വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഷട്ടർ സ്പീഡാണ് എനിക്ക് ഇതിൽ ലഭിച്ചത്. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് ഒപ്പം തന്നെ റിയർ ക്യാമറ ഉപയോഗിച്ച് എടുത്തിരിക്കുന്ന ഫോട്ടോയുടെയും വീഡിയോയുടെയൊക്കെ സാമ്പിളുകൾ നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഫോട്ടോ സാമ്പിളുകളും വീഡിയോ സാമ്പിളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഇത് യാതൊരു തരത്തിലായിട്ടുള്ള ഒപ്റ്റിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലായിട്ടുള്ള സ്റ്റെബിലൈസേഷൻ ഒന്നും നമുക്ക് ലഭ്യമല്ല. എങ്കിലും അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. 1080 പോർട്രേറ്റിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇതിൻ്റെ ബ്ലർ എഫക്റ്റ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എഡ്ജ് ഡിറ്റക്ഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയും ഒപ്പം തന്നെ ബാക്ക് ക്യാമറ ഇങ്ങനെ അങ്ങോട്ടിങ്ങോട്ട് മാറി സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ നോച്ചിൻ്റെ അവിടെ ചെറിയൊരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല രസമായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ഇനി നമുക്കിതിൻ്റെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു 22 GB ഒക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു 32 GB വേരിയൻറ്റിൽ ഇത്രയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി സിസ്റ്റം യൂസിനായിട്ടൊക്കെ പോകുന്നുണ്ട്. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റൊക്കെ നോക്കാം. റാം മാനേജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യം യൂസ് ചെയ്ത ആപ്ലിക്കേഷനിലേക്ക് വീണ്ടും ഒന്നും കൂടി റെസ്യൂം ചെയ്താൽ നോക്കിയപ്പോൾ അവിടെ നമുക്ക് പ്രീ ലോഡറായിട്ടൊന്നും ലഭിക്കുന്നില്ല. നമുക്ക് വീണ്ടും ഒന്നും കൂടി ആപ്ലിക്കേഷൻ ലോഡായി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു നോർമൽ യൂസറിന് പറ്റിയൊരു ഫോണാണിത്. നിങ്ങളൊരു ഹൈ എൻഡഡ് ഗെയിമറൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫോൺ അത്ര നല്ലതായിരിക്കത്തില്ല. ഒരു നോർമൽ യൂസറിന് വളരെ നല്ലൊരു ഫോണാണിത്. ഇനി ഇതിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡലിന് വരുന്നത് 7999 രൂപയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്നത് 3 GB 32 GB മോഡലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളും പോരായ്മകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് വളരെയധികം ഇഷ്ടപ്പെട്ടത്. Super AMOLED HD+ Super AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഒപ്പം തന്നെ ഇൻഫിനിറ്റി വീനോച്ചോട് കൂടിയുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതിനുശേഷം ഇതിൽ വരുന്നത് ഡോൾബി സിസ്റ്റം, ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സിസ്റ്റം ഉണ്ട്. ഡാർക്ക് മോഡ് നമുക്ക് എല്ലാവർക്കും പ്രയോജനമാവുന്ന ഡാർക്ക് മോഡും ഒപ്പം തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. USB C ടൈപ്പ് കേബിളും 15 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റ് പ്രൈസിംഗ് സെഗ്മെൻറ്റിൽ USB C ടൈപ്പ് കേബിളും ഒപ്പം തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിതിൽ വളരെയധികം ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ്. ഇനി എനിക്ക് കുറച്ച് മോശമായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് 2-3 ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ 1080 നമുക്ക് വീഡിയോ കാണാൻ പറ്റില്ല. ഒരു 720p മാത്രമേ നമുക്ക് വീഡിയോ കാണാൻ പറ്റുകയുള്ളൂ. അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. പിന്നീട് നമ്മൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്, നമ്മൾ കേസ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് നന്നായിട്ട് പതിയും. അതൊരു വളരെ ഒരു വൃത്തികേടായിട്ടൊക്കെ ആയിരിക്കും. നമ്മൾ ഒരുപാട് നേരം ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ ബാക്ക് കേസ് ഒന്നും ഇടാതെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റൊക്കെ പതിയും. പിന്നീട് നമുക്ക് ഡോൾബി അറ്റ്മോസ് ഉപയോഗിക്കണമെങ്കിൽ ഇയർഫോൺ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഡോൾബി അറ്റ്മോസ് എനേബിൾ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഇയർഫോൺ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ ഡോൾബി അറ്റ്മോസ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലൂടൂത്ത് ഡിവൈസായിട്ട് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇയർഫോൺ പ്ലഗ് ഇൻ ചെയ്യാനോ പറയും. അപ്പോൾ ഇയർഫോൺ ഇല്ലാതെ നമുക്ക് ഡോൾബി അറ്റ്മോസ് ഉപയോഗിക്കാൻ പറ്റില്ല. If you like this video, please subscribe and like it. Bye.